Charu Rupa എന്നുള്ള നാമത്തിന് ശേഷം വരുന്ന 242-ാമത്തെ ലളിതാ സഹസ്രനാമ നാമമാണ് ചാരുഹാസ എന്നുള്ളത്. ചാരുവായിട്ടുള്ള ഹാസത്തോടു കൂടിയവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനോഹരമായ പുഞ്ചിരിയോടു കൂടിയവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹാസോ ജനോന്മാദകരീച്ച വിദ്യ, ജനോന്മാദകരീച്ച മായ എന്ന് ഇതിനെ നിർവചിക്കുന്നു. ജനത്തിനെ ഉന്മാദമുണ്ടാക്കുന്ന, ഭ്രാന്ത് പിടിപ്പിക്കുന്ന, ആകർഷിക്കുന്ന ചെറി എന്നാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ദേവിയുടെ ചെറിയെ പറ്റിയിട്ടൊക്കെ വളരെ വിസ്തരിച്ച് പല പല കാവ്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാളിദാസൻ മുഗ്ധ മന്ദസ്മിതോദാര ഭക്തസ്ഫുരത്പോക താംബൂല കർപ്പൂരഖണ്ഡോത്കരേ ജ്ഞാനമുദ്രാകരേ സർവസമ്പത്കരേ പത്മഭാസ്വത്കരേ ശ്രീകരേ എന്നൊക്കെ ദേവിയുടെ പുഞ്ചിരിയെ വർണ്ണിക്കുന്നു. മുഗ്ധമായിട്ടുള്ള സന്തോഷവതിയായിട്ട് മന്ദസ്മിതം തൂകി നിൽക്കുന്ന ദേവി ഭക്തത്തിൽ തൻ്റെ തൻ്റെ വായിൽ അടയ്ക്ക, അതുപോലെ താംബൂലം, കർപ്പൂരം, അതുപോലെ ഏലക്ക മുതലായൊക്കെ ധരിച്ചിട്ട് അതിൻ്റെ ദിഗന്തരങ്ങളൊക്കെ അതിൻ്റെ മണം വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ നേരിയ ശബ്ദത്തിൽ ചിരിക്കുന്നു. അത് എല്ലാവരെയും ചുറ്റിയുള്ളവരൊക്കെ ആകർഷിക്കുന്നു. അത് സംഗീതത്തിൻ്റെ ഏത് സ്വരത്തെക്കാളുമൊക്കെ മാധുര്യമുള്ളതാണ് എന്നൊക്കെ കാളിദാസൻ വർണ്ണിക്കുന്നു. അതുപോലെ കുന്ദപുഷ്പദ്യുതി സ്നിഗ്ധ ദന്താവലി നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേര ശോണാധരെ ചാരു വീണാധരെ പക്വ ബിംബാധരെ എന്നൊക്കെ കോവപ്പഴം പോലത്തെ ചുണ്ട്, അതിൻ്റെ ഉള്ളിൽ മുല്ലപ്പൂവ് നിരത്തിയ മാതിരി ഉള്ള പല്ലുകൾ, അങ്ങനെയുള്ള ഒരു ദേവിയുടെ മന്ദസ്മിതം, അത് സർവരെയും ആകർഷിക്കുന്നു. ജനോന്മാദകരി, ജനങ്ങൾക്ക് ഉന്മാദത്തെ ഉണ്ടാക്കുന്നു എന്നൊക്കെ മൂക്ക കവി 100 ശ്ലോകങ്ങളിൽ ദേവിയുടെ മന്ദസ്മിതത്തെ വർണ്ണിച്ചിരിക്കുന്നു. അത് മന്ദസ്മിത ശതകം എന്ന് മൂക്ക പഞ്ചശതിയിൽ കാണപ്പെടുന്നു. അങ്ങനെ സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ ഇങ്ങനെ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. സ്മിതജ്യോത്സനാജാലം തവ വദനചന്ദ്രസ്യ പിബദാം ചകോരാണാമാസീത് അതിരസതയാ ചഞ്ചുജടിമ അതസ്തേ ശീതാംശോ അമൃതലഹരിയും അമ്ലരുചയ പിബന്തി സ്വച്ഛന്ദം നിശിനിശിഭിഷം കാഞ്ചികധിയ എന്നൊരു ശ്ലോകമുണ്ട്. ദേവി ഒരു ദിവസം, വെളുത്തവാവിൻ്റെ ദിവസം, ഇങ്ങനെ തൻ്റെ ഉദ്യാനത്തിലേക്ക് ചെന്നു. അവിടെ രാജഹംസങ്ങളാണ് ദേവി വളർത്തുന്ന പക്ഷികൾ. അവയൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ദേവിയുടെ കൂടെ നടക്കുന്നു. എത്രയോ വല്ലപ്പോഴാണ് ദേവി അവിടെ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ആ മനുഷ്യന് മാത്രമല്ല മഹാത്മാക്കളെ കണ്ടാൽ സന്തോഷം. അമ്മയുടെ ജീവിതത്തിൽ കാണാം, ഏത് ജീവജാലമാണെങ്കിലും പെട്ടെന്ന് അത് അമ്മയുടെ അടുത്ത് ഓടി വരുന്നതും ഇണങ്ങുന്നതും സന്തോഷമായിട്ട് സമയം കഴിക്കുന്നതും കാണാം. അപ്പോൾ ഈ രാജഹംസങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ് ദേവി അന്ന് കണ്ടതിൽ. അപ്പോൾ അവരെല്ലാം മുഗ്ധരായി അവർ ദേവിയുടെ പുഞ്ചിരിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചകോരാണാം ആസീത് അതിരസതയാ ചഞ്ചുജടിമ ആ സ്മിതജ്യോത്സനാജാലം ആ മന്ദസ്മിതത്തിൻ്റെ പ്രകാശം അതിനെ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല ആ സ്നേഹം ഉൾക്കൊണ്ട് കാണുന്നത് എന്ന് വെച്ചാൽ വെറും ഒരു ജഡമായ പ്രക്രിയയല്ല, അതിൽ കാരുണ്യമാണ് പ്രതിഫലിക്കുന്നത്. കാരുണ്യമില്ലാത്ത നോട്ടം, അർത്ഥമില്ലാത്ത സംഗീതം പോലെ അത് ഒന്നും മനസ്സിലാവില്ല. അതേസമയം ദേവിയുടെ ഈ കാരുണ്യം നുകർന്ന് അവർക്കൊക്കെ ഒരു ലഹരി ഉണ്ടായി അത്രേ. ചകോരാണാമാസീത് അതിരസതയാ ചഞ്ചു ജടിമ അവരുടെ മൂക്കൊക്കെ തരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ദേവി പോയി. ഇവർക്കൊക്കെ ആ ലഹരി മാറുന്നില്ല. കുറേ അവിടെ ഇവിടെ അന്വേഷിക്കുകയാണ് ഈ ലഹരി എങ്ങനെ മാറിക്കിട്ടും. ഈ മത്ത് അധികമായി എന്നർത്ഥം, അതിഭാവത്തിലായി. അതിനെ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് നോക്കി അവർ പുളിക്കഞ്ഞി എന്തെങ്കിലും കിട്ടുമോ. സാധാരണ നമ്മൾ
നല്ല സദ്യകളൊക്കെ കഴിച്ചാൽ പായസം ഒരുപാട് കഴിച്ചു. അപ്പോൾ നമുക്കൊരു ഒരു മരവിപ്പ് ഉണ്ടാവും, ഒരു അതിഭാവം മധുരത്തിൻ്റെ അതുണ്ടാവും. അതെങ്ങനെ കുറയ്ക്കും എന്നാൽ സാധാരണ നമ്മൾ അച്ചാർ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ പുളിയിഞ്ചി കഴിക്കും, ചിലരൊക്കെ മോര് കുടിക്കും. അങ്ങനെ കാടിവെള്ളം പോലെ ഇവർ എന്തെങ്കിലും ഒരു വസ്തു അന്വേഷിച്ച് നടന്നു അത്രേ. അവസാനം നോക്കിയപ്പോൾ നിലാവിനെയാണ് കണ്ടത്. നിലാവിനെ കണ്ടപ്പോൾ ഇവർക്ക് തോന്നി ഇത് മറ്റതിനോട് ദേവിയുടെ പുഞ്ചിരിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒന്നുമല്ല. അപ്പോൾ ഇതിനെ കുറച്ച് നേരം നോക്കിയാൽ നമ്മുടെ ചഞ്ചു മൂക്കിൻ്റെ തരിപ്പ് മാറും എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറേ നോക്കിയത്രേ. അതസ്തേ ശീതാംശോഹ് അമൃതലഹരിയും ആമ്ലരുചയ. ശീതാംശു എന്ന് വെച്ചാൽ ആ നിലാവ് ശരിക്കും അമൃതലഹരിയാണ് പൊഴിക്കുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ അത് തന്നെ ഇവർക്ക് കാഞ്ചികധിയ, ഇവർക്കത് കാടിവെള്ളം പോലെ തോന്നിയത്രേ. അപ്പോൾ ദേവിയുടെ മന്ദസ്മിതം എന്ന് വെച്ചാൽ അത് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല, ഒരു ഔപമ്യരഹിതമാണ്, അതിന് തുല്യമായിട്ട് അതുമാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അത് നമ്മുടെ ഉള്ളിൽ സാത്വിക ഭാവത്തെ നിറയ്ക്കുന്നു, നമ്മുടെ മനസ്സിൽ ബ്രഹ്മാനന്ദ ബോധത്തെയാണ് അത് ഉണർത്തുന്നത് എന്നൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 243-ാമത്തെ നാമമാണ് ചാരുചന്ദ്രകലാധര എന്നുള്ളത്. ചാരുവായിട്ടുള്ള ചന്ദ്രകലാധരയാണ് ദേവി എന്നതിൻ്റെ അർത്ഥം. ചന്ദ്രകല ചന്ദ്രശകലം ദേവിയുടെ ഒരു വിഭൂഷണം ആണ്, അത് ദേവി ധരിച്ചിരിക്കുന്നു എന്നൊരർത്ഥം. അതുകൂടാതെ ചാരു എന്ന് വെച്ചാൽ വന്നും പോകുന്നതുമല്ല, വളർച്ചയും തേയ്മാനവും ഉള്ളതല്ല. അങ്ങനെയുള്ള ചന്ദ്രകല എന്നുവെച്ചാൽ ഇത് സഹസ്രപത്മത്തിലാണ് പ്രകാശിക്കുന്നത്. ഇതിന് വളർച്ചയും ഇത് കൂടിയും കുറഞ്ഞും ഒന്നും ഇരിക്കുന്നില്ല. അതുപോലെ ഇന്നുണ്ടായിരുന്നു, ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല, നാളെ വരും എന്നൊക്കെ പറയാൻ പറ്റില്ല. വന്നും പോയിക്കൊണ്ടിരിക്കുന്നതല്ല ആത്മസ്വരൂപം, അത് ചിദ്രൂപമാണ്, അത് അറിവിൻ്റെ സ്വരൂപമാണ്. സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്നൊക്കെ അതിനെ വർണ്ണിക്കുന്നു. ആനന്ദസ്വരൂപമാണത്, അത് ചിദ്രൂപിണിയാണ് ദേവി. അതുകൊണ്ട് വളർച്ചയും തേയ്മാനവും ഇല്ലാത്ത പൂർണ്ണചന്ദ്രനാണ് ദേവി എന്നൊരു അർത്ഥം. അതുകൂടാതെ ചന്ദ്രകല എന്നൊരു ഭക്തയുണ്ടായിരുന്നു എന്നും ദേവി ഭാഗവതത്തിൽ ഇത് പറയുന്നു ഈ കഥ. ആ ചന്ദ്രകല ദേവിയുടെ ഉപാസകയായിരുന്നു, ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ സ്വപ്നത്തിൽ ദേവി ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. കാശിരാജൻ്റെ മകളാണ് ഈ ചന്ദ്രകല. അവരുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു പ്രത്യേക ഒരാളെ കാണിച്ചു കൊടുത്തു, ഇയാളെ കല്യാണം കഴിക്കണം, എന്നൊക്കെ മംഗളം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ദേവിയുടെ ആജ്ഞയായിട്ട് ആ ചന്ദ്രകല അതിനെ സ്വീകരിച്ചു. ആ രാജകുമാരനെ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിച്ചു, ദേവിയുടെ ഉപാസന ചെയ്തു. അപ്പോൾ ദേവി ആ ചന്ദ്രകലയുടെ മംഗളത്തിനും സൗഖ്യത്തിനും ആധാരഭൂതയായിരുന്നു ദേവി എന്ന് ഇപ്പോൾ ചന്ദ്രകല എന്ന് അതിനെ സ്മരിക്കുന്ന ഒരു നാമമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നന്മയും മേന്മയും നിറഞ്ഞ പുത്തൻ കാഴ്ചകൾ ഒരുക്കി അമൃത ടിവി. ഭഗവാൻ ശ്രീമുരുകന്റെ ഭക്തിനിർഭരമായ കഥയുമായി തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക് പുണ്യപുരാണ പരമ്പര കുമാരസംഭവം. ഹാസ്യരസക്കൂട്ടുകളുമായി അവരെത്തുന്നു ചിരിയുടെ തമ്പുരാക്കന്മാർ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക് കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൻ. ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം. തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി. കോമഡി മസാല തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. നിർഭയരായ സ്ത്രീ മനസ്സുകൾ, അവരുടെ നിർഭയമായ വാക്കുകൾ. April 21 ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും വിഷയമാക്കി സ്ത്രീശക്തിയുടെ നേർക്കാഴ്ച. ഞാനാണ് സ്ത്രീ. പ്രമുഖ അതിഥികളോടൊപ്പം അവതാരകയായി പ്രശസ്ത സിനിമാ താരം മുത്തുമണിയും. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് ഞാനാണ് സ്ത്രീ. April 22 ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നു.
ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. നന്മയും മേന്മയും നിറഞ്ഞ പുത്തൻ കാഴ്ചകൾ അമൃത ടിവിക്കൊപ്പം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് 20-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആ ശ്ലോകത്തെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. സസർജ ഛായയാവിദ്യം പഞ്ചപർവാണമഗ്രത താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഹ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കാം. ഇവിടെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ പറഞ്ഞു വരികയാണ്. ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായി നിയുക്തനായി ബ്രഹ്മാവ് പ്രപഞ്ചസൃഷ്ടി ആരംഭിച്ചു. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് തുടക്കമായി ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്തിനെയാണ്? സസർജ സൃഷ്ടിച്ചു, ഛായയാ അവിദ്യാം പഞ്ചപർവാണമഗ്രത അഗ്രത. ആദ്യം തന്നെ പഞ്ചപർവാണം 5 പ്രകാരേണയുള്ള അവിദ്യാം അവിദ്യകളെ അജ്ഞാനങ്ങളെ ഛായയാ സ്വന്തം നിഴലിനെ കൊണ്ട് സസർജ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഏതൊക്കെയാണ് ഈ 5 അവിദ്യകൾ? താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഹ. ഏതൊക്കെയാണ്? താമിശ്രം അന്ധതാമിശ്രം മോഹം മഹാമോഹം തമസ്. തമസ് മോഹം മഹാമോഹം താമിശ്രം അന്ധതാമിശ്രം. ഇങ്ങനെയുള്ള 5 അജ്ഞാനവൃത്തികളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇവിടെ നമുക്ക് സംശയം തോന്നാം. ഈ ലോകസൃഷ്ടിക്കായി കൊണ്ട് ഉദ്യമിക്കുന്ന ബ്രഹ്മാവ് ആദ്യം തന്നെ സൃഷ്ടിച്ചത് അജ്ഞാനത്തെയാണ്. ഇതെന്തിനാണ് ബ്രഹ്മാവ് ഇപ്രകാരം ചെയ്തത്? എന്തിനാണ് അജ്ഞാനത്തെ സൃഷ്ടിച്ചത്? ബ്രഹ്മാവ് അജ്ഞാനത്തെ സൃഷ്ടിച്ചതുകൊണ്ടല്ലേ നമ്മളൊക്കെ അജ്ഞാനത്തിൽപ്പെട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയാതെ ചെയ്യരുതാത്തത് ചെയ്ത് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. അപ്പം എന്തിനേ ബ്രഹ്മാവ് ഈ അറിവില്ലായ്മയെ സൃഷ്ടിക്കാൻ പോയത്? അവിടെ സംശയം വരാം. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അറിവില്ലായ്മയിലാണ്, അജ്ഞാനത്തിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ലോകത്തിലുള്ള എല്ലാവർക്കും ഈ സത്യം അങ്ങ് അനുഭവത്തിൽ വന്നു എന്ന് കരുതുക, ആത്മജ്ഞാനം പ്രകാശിച്ചു എന്ന് കരുതുക, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനുപരിയായി ഈ പ്രപഞ്ചത്തെ വിചാരത്തിലൂടെ അറിഞ്ഞ് തൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സത്യം ഏകവും രണ്ടില്ലാത്തതുമായ ബ്രഹ്മമാണ് ഭഗവാനാണെന്നുള്ള പരമമായ ജ്ഞാനം ഏവരിലും അനുഭവപ്പെട്ടു സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് കരുതുക, പിന്നെ ലോകമില്ല. ഇന്ന് ലോകം നിലനിൽക്കുന്നത് അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ നമ്മളെ ശരീരമായി അറിഞ്ഞ് ഈ ശരീരസുഖമാണ് നേടേണ്ടതെന്ന് കരുതി പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപമാണ് നമ്മൾ ഓരോരുത്തരും എങ്കിലും ആ സ്വരൂപത്തെ വിസ്മരിച്ച് തന്നെ ദുഃഖിയായി സുഖത്തിൽ വളരെ കുറവ് അനുഭവിക്കുന്നവനായി സുഖത്തിൽ അപൂർണനായി ധരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ സുഖങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നത്. ഇതിപ്പോൾ തന്നിലെ സത്യത്തെ സച്ചിദാനന്ദ സ്വരൂപത്തെ അങ്ങ് അറിഞ്ഞൊരാൾ പിന്നെ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അയാൾ നിത്യമായ ആനന്ദത്തെ അനുഭവിക്കും, ഒരു പ്രവൃത്തിയും ചെയ്യില്ല. എല്ലാവരും ബ്രഹ്മജ്ഞാനികളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ഇവിടെ സംഭവിക്കില്ല, ലോകമേ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സൃഷ്ടിക്ക് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അജ്ഞാനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് അജ്ഞാനത്തെ ആദ്യം സൃഷ്ടിച്ചത്. അജ്ഞാനത്തിന് 5 വൃത്തികൾ പ്രകാരങ്ങൾ അവിടെ പറഞ്ഞു. 1-ാമത്തത് തമസ്. എന്താ തമസ് എന്ന് വെച്ചാൽ? സത്യമായ ആത്മസ്വരൂപം പ്രകാശിക്കാതിരിക്കുക, ആ സത്യത്തെ ആവരണം ചെയ്യുക. അപ്പോൾ ഈ ആത്മസ്വരൂപം പ്രകാശിക്കാതിരിക്കലാണ് തമസ് എന്ന് പറയുന്നത്.
ഇനി മോഹം എന്ന് വെച്ചാൽ എന്താണ്? ഈ ആത്മസ്വരൂപം പ്രകാശിക്കാതിരിക്കുമ്പോൾ ഞാൻ ആത്മബോധമാണ്, ഞാൻ ഈശ്വര ചൈതന്യമാണ്, ഞാൻ സച്ചിദാനന്ദ ബോധമാണ് എന്ന അറിവ് പ്രകാശിക്കാതിരിക്കുമ്പോൾ ശരീരം ആണ് ഞാൻ, ഈ ശരീരത്തിലേക്ക് കൽപ്പിക്കപ്പെട്ട കൽപ്പനകളൊക്കെയാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ അവിടെ പ്രവർത്തിക്കും. അങ്ങനെ ശരീരം ഞാനാണെന്നും ഈ ഇന്ദ്രിയങ്ങൾ മനസ്സ് അനുഭവിപ്പിക്കുന്ന ഈ കാഴ്ചകളൊക്കെ സത്യമാണെന്നും ഉള്ള തെറ്റിദ്ധാരണ പ്രവർത്തിക്കുമ്പോൾ ഈ ശരീരത്തിലും ശരീരസംബന്ധ വസ്തുവിഷയങ്ങളിലും അമിതമായ ആസക്തിയുണ്ടാവും. ഇതൊക്കെയാണ് ഞാൻ എന്ന ഭാവം ഉണ്ടാവും. അപ്പോൾ ഈ ശരീരാദികളിൽ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം, അതിനാണ് മോഹം എന്ന് പറയുക. അപ്പോൾ ഈ ശരീരം ആണ് സത്യം, ഈ ശരീരസംബന്ധ വസ്തുക്കളൊക്കെ എൻ്റെതാണ് എന്ന മോഹം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അടുത്തതിലേക്ക് നമ്മെ എത്തിക്കും, മഹാമോഹത്തിലേക്ക്. മഹാമോഹം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ സുഖങ്ങളെ സാധിപ്പിച്ച് നൽകുന്ന ഭോഗങ്ങളിലുള്ള അത്യാസക്തിയാണ്, ഭോഗങ്ങളിലുള്ള ആസക്തിയാണ്, വർദ്ധിച്ച ഭോഗാസക്തി, അതാണ് മഹാമോഹം. ഇനി ഈ വർദ്ധിച്ച ഭോഗാസക്തി ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞ് അടുത്തതിലേക്ക് എത്തുകയായി താമിശ്രം. എന്താ താമിശ്രം? ക്രോധത്തിൻ്റെ വർദ്ധനവിനാണ് താമിശ്രം എന്ന് പറയുക. ഈ ക്രോധപ്പെട വരിക, നമ്മുടെ ഉള്ളിൽ ആസക്തികളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങൾക്ക്, ഈ ആസക്തികൾക്ക് വൈപരീത്യം സംഭവിക്കുമ്പോൾ, അത് നടക്കാതെ വരുന്ന സമയത്താണ് എന്തുണ്ടാവുക? ക്രോധം ഉണ്ടാവുക. അപ്പം മഹാമോഹത്തിന് ശേഷം അടുത്തതായിട്ടുണ്ടാവുക താമിശ്രമാണ്. ഇനി അന്ധതാമിശ്രം എന്ന് പറഞ്ഞാലോ, ഈ ഭോഗം നശിച്ചാൽ നമ്മെ സുഖിപ്പിക്കുന്നൊരു വസ്തു, നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്നൊരു വസ്തു, അതങ്ങില്ലാതെയായാൽ, അതങ്ങ് നശിച്ചാൽ ഞാൻ തന്നെ നശിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളങ്ങ് അധപ്പതിക്കും. എത്രയോ കഥകളുണ്ട് ഉദാഹരണമായിട്ട്. ഭാഗവതത്തിൽ തന്നെ 24 ഗുരുക്കന്മാരിൽ ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ അതിലൊരു പക്ഷിയുടെ കഥ പറയുന്നുണ്ട്, ഒരു കബോധ പക്ഷിയുടെ കഥ. ഈ കബോധ പക്ഷി ഭാര്യയെയും കുട്ടികളെയൊക്കെ കൂട്ടി കൂട്ടിൽ താമസമായി. ഒരു ദിവസം ഈ ഭാര്യയും കുട്ടികളൊക്കെ കൂട്ടിൽ നിന്നും താഴത്തേക്ക് വീണ് ചത്തു എന്നറിഞ്ഞപ്പം, അവരില്ലെങ്കിൽ ഞാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുപേക്ഷിക്കാൻ വയ്യ, തനിക്ക് തനിക്ക് തന്നെ നിലനിൽപ്പില്ല, അത്ര കണ്ട് അവരുമായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചു പോയിട്ടുണ്ട് മനസ്സ്, സ്വയം നശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്വയനാശത്തിന് കാരണമാവുന്ന അവസ്ഥയ്ക്കാണ് അന്ധതാമിശ്രം എന്ന് പറയുക. ഭോഗങ്ങൾ സാധിക്കാതെ വരുമ്പം അതിൽ ക്രോധം വർദ്ധിക്കും, സങ്കടം വർദ്ധിക്കും, അവസാനം സ്വയം തന്നെ നശിക്കും. അതിനാണ് അന്ധതാമിശ്രം എന്ന് പറയുക. ഇങ്ങനെ അജ്ഞാനത്തിൻ്റെ 5 വൃത്തികളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അതിനുശേഷം, ഈ അജ്ഞാന സൃഷ്ടിക്ക് ശേഷം പിന്നീട് എന്താണ് അവിടെ ഉണ്ടായത്, ബ്രഹ്മാവ് പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കേൾക്കാം. നാളെയുള്ള എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. വേറൊരു നല്ല എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നത് ഭഗവത്ഗീതയിലാണ്. ഭഗവത്ഗീതയിൽ ധ്യാന ശ്ലോകത്തിൽ ഇപ്രകാരം പറയുകയാണ്, സർവപുനിഷദോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്ത്. അത് ഈ ഗീതോപദേശം പാല് പോലെയാണ്, ദുഗ്ധം ഗീതാമൃതം, ഗീത അമൃതമാണ്, അമൃതമായ ഒരു പാലാണ് ഭഗവത്ഗീത. ദുഗ്ധം ഗീതാമൃതം മഹത്ത്, ഈ ഉപദേശം, ഈ അമൃതം ലോകത്തിന് നൽകുവാനായിട്ട് പാർത്ഥനെ, അർജുനനെ ഒരു ഉപകരണമാക്കി. എപ്രകാരം? നല്ല എക്സാമ്പിളാണ്. സർവ ഉപനിഷദോ ഗാവോ, ഇത് ഉപനിഷത്തിൻ്റെ, ഈ ഉപനിഷത്തെല്ലാം പശുക്കളെ പോലെയാണ്. അതായത് ഉപനിഷത്ത് നമ്മുടെ യഥാർത്ഥ ആത്മജ്ഞാനം, വേദജ്ഞാനം, അതിൻ്റെ സാരം ഉപനിഷത്തുകളാണ്. ആ ഉപനിഷത്തുകൾ പശുക്കളെ പോലെയായിരുന്നു. സർവപ്രസിദ്ധ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന, അത് ഈ പശുക്കളെ കറക്കുന്ന ആ വ്യക്തിയായിരുന്നു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ പശുക്കളെ കറക്കാൻ അറിയാം. പശുക്കൾ എന്താണ്? ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ ആത്മജ്ഞാനം, പ്രധാനമായിട്ടുള്ള ആത്മജ്ഞാനമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തുകൾ എന്ന പശുക്കളിൽ ഉണ്ടാകുന്ന ആ ആത്മജ്ഞാനം, അതിനെ കറക്കാനായിട്ട് ഉള്ള ആ വ്യക്തിയാണ് ഇത് സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി, അതായത് നമുക്ക് ഒരു പശു നമ്മൾ കറക്കുമ്പോൾ ആ പശുവിൻ്റെ കിടാവിനെ അടുത്ത് വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ
ഇവർ പറയാനുള്ളത് തെറ്റാണ് ശരിക്ക്. ഈ അത് പശു ആ പശു അതിൻ്റെ കിടാവിന് കഴുമ്പിട് അതിന് മാത്രം വാത്സ്യം വാത്സല്യം വരുമ്പോൾ ഏറ്റവും നല്ല പാല് അതിൻ്റെ അടുക്കൽ ഉണ്ടാകുന്നു പറയും. അപ്പം ആ അത് ആ ഇത് പാർത്തോ വത്സ, അതായത് അർജുനനാണ് കിടാവ്, അർജുനൻ എന്ന കിടാവിനെ അവിടെ കെട്ടിക്കൊണ്ട് ഈ സ്വരൂപ ഉപനിഷത്തിലെ പശുക്കളിൽ നിന്ന് സാക്ഷാത് ഭഗവാൻ ഈ പാല് കറന്നു, ഗീത എന്നുള്ള പാല് കറന്നു. അപ്പം ഇവിടെ ഇത് ഈ ഇത് അർജുനൻ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ആക്ച്വലി അർജുനനും ആ ജ്ഞാനം ആവശ്യമായിരുന്നു. നമ്മളെല്ലാവരും അർജുനന്മാരെ പോലെയാണ്. നമ്മൾക്ക് അത് അറിവുണ്ട്, പക്ഷേ അറിവുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ചില ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യണം നമുക്ക് ചിലപ്പോൾ അറിയാതെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെയായി തീരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗുരുവിൻ്റെ ആവശ്യം. ഇവിടെ പാർത്ഥ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നാട് പാർത്ഥ, നമുക്ക് ആത്മജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ആത്മജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നിവിടെ അതാണ് കാര്യം. അപ്പം ഇപ്രകാരം പാർവതി ഒരു ഒരു ഉപകരണമായി തീർന്നു, അർജുനൻ ഒരു ഉപകാരമായി തീർന്നു. അതുപോലെയാണ് അങ്ങനെയാണ് ഇത് ഇത് ഗുരു ആത്മത് ഗുരു അത് ലോകത്തിന് ജ്ഞാനം നൽകുക. അപ്പോൾ ഇതിന് വളരെ നല്ലൊരു ഒരു നല്ലൊരു ഉദാഹരണം നമ്മൾ വിവേക ചൂടാമണിയിൽ ചോദിക്കണം. വിവേക ചൂടാമണിയിലെ ആ ശിഷ്യൻ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മ അമ്മയാണ്, അമ്മയുടെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം, എന്ത് വേണം ചോദിക്കാം. പക്ഷേ ദ ക്വസ്റ്റ്യൻ നമ്മുടെ ഗുരുവിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ തന്നെ പറയാറുള്ള എക്സാമ്പിൾ, മക്കളെ രാജാവിനടുത്ത് പോയിട്ട് ചക്ക വേണമെന്ന് ചോദിക്കരുത്. രാജാവ് രാജന് അതിന് ചക്കർക്ക് അപ്പുറം ഒരുപാട് നല്ല കാര്യങ്ങൾ നൽകാൻ സാധിക്കും. രാജാവിൻ്റെ പോയിട്ട് ചക്ക വേണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. ഗുരുവിനടുത്ത് വന്ന് എനിക്ക് അത് വേണം, നിസ്സാരമായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആയിപ്പോവും. അത് ചോദിക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ അത് മാത്രം ചോദിച്ചിട്ട് മടങ്ങരുത്. നമ്മൾ ആത്മജ്ഞാനത്തിനും ആത്മജ്ഞാനമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് ആ ഓർത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചോദ്യങ്ങളും ഗുരുവിനോട് ചോദിക്കേണ്ടത്. ഇവിടെ വിവേക ചൂടാൻ വേണ്ടി നല്ലൊരു ഒരു ഏഴ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് ഇത് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്. കോ നാമ ബന്ധ കഥമേഷ ആഗത കഥം പ്രതിഷ്ഠ കഥം വിമോക്ഷ കോസാവനാത്മ പരമാക്ക ആത്മ തയ്യൂർ വിവേക കഥമേത തദ്ദുക്ഷതാം എന്ന് പറയണം. കോ നാമ ബന്ധ കഥമേഷ ആകത കഥം പ്രതിഷ്ഠ കഥം വിമോക്ഷ കോസാവനാത്മ പരമാക്ക ആത്മ തയ്യൂർ വിവേക കഥമേത ഉച്ചതാം എന്ന് ആ ഏഴ് കാര്യങ്ങളാണ്. തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. അടുത്ത മന്ത്രവും വിദ്യയുടെ മഹാത്മ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ വിദ്യ എന്നുള്ളതല്ല ലക്ഷ്യം എന്നാണ് ഋഷി ബോധ്യപ്പെടുന്നത്. വിദ്യ എത്തിച്ചേരാനുള്ള മാർഗമാണ് വിദ്യ. അതുകൊണ്ട് അവിദ്യയിൽ നിന്നും വിദ്യയിലേക്ക് കടന്ന് വിദ്യയ്ക്കും അപ്പുറത്താകണം. രണ്ടിൻ്റെയും അപ്പുറത്താണ് ആത്മചൈതന്യത്തിൻ്റെ സ്ഥാനം. വിദ്യ കൊണ്ട് എത്തിച്ചേരാമെന്ന് മാത്രമേ ഉള്ളൂ, വിദ്യയെ ഉപാഫിച്ചാൽ അവിടേക്ക് എത്തിച്ചേരാമെന്ന് മാത്രമേ ഉള്ളൂ. അവിദ്യ ഉപാഫിച്ചാൽ ഈ സംസാരത്തിൽ തന്നെ വീണ്ടും കിടന്ന് കറങ്ങേണ്ടി വരും. അന്യദേവ ആഹു വിദ്യായാഹ അന്യദാഹുരവിദ്യായാഹ, വിദ്യായാഹ ഫലം അന്യദാഹു, അവിദ്യായാഹ ഫലം അന്യദാഹു. വിദ്യയുടെ ഫലം വേറൊന്നാണ്, അവിദ്യയുടെ ഫലം മറ്റൊന്നാണ്. രണ്ടിൻ്റെയും ഫലം രണ്ട് തന്നെയാണ്. അവിദ്യയെ ഉപാസിക്കുന്നവൻ ഈ സംസാരത്തെ തന്നെ വീണ്ടും വീണ്ടും കിടന്ന് കറങ്ങി കറങ്ങി ജന്മാന്തരങ്ങൾ വേണ്ടി വന്നേക്കാം. അതേസമയത്ത് വിദ്യയെ ഉപാസിക്കുന്നവന് വളരെ വേഗം ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം വിദ്യ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അതിവേഗതയിൽ എത്തിക്കാനുള്ളൊരു കയറ് മാത്രമാണ്. അതുകൊണ്ട് വിദ്യ
വിദ്യ വേണ്ടെന്നല്ല, വിദ്യ വിദ്യ കൊണ്ട് തീർന്നു വിചാരിക്കരുത്. വിദ്യയിലൂടെ അതിൻ്റെ അപ്പുറത്ത് കടക്കാൻ പറ്റണം. വിദ്യയ്ക്കും അവിദ്യയ്ക്കും അപ്പുറത്താണ് ആത്മചിതൻ്റെ സ്ഥാനമെന്ന് ഒരു തിരിച്ചറിവുണ്ടാക്കി തരികയാണ് ഈ വൃക്ഷത്ത്. ഇപ്പം നമ്മൾ എത്രയോ താഴെയാണ്. ഈ അവിദ്യയാവുന്ന ഇന്നത്തെ സിലബസുകൾ മുഴുവൻ മാത്രം പഠിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ പഠിക്കാൻ, ഇതിൻ്റെ അപ്പുറത്തൊന്നും പഠിക്കാനില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഉപനിഷത്ത് കൊടുക്കുന്ന ഒരു താക്കീതാണ്, ഇതല്ല വേണ്ടത്, ഇത് അവിദ്യയാണ്, അത് പഠിച്ചോളൂ, അതിനെ ഉപാസിക്കരുത്. ഉപാസിക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തുള്ള ജ്ഞാനത്തെയാണ്. അത് ആത്മജ്ഞാനമാണ്, അത് ഈശ്വര ദർശന പ്രാപകമാണ്. അതിനെ ഉപാസിക്കണം. ആ ഉപാസനയിൽ കൂടി ഈശ്വരൻ എന്ന അല്ലെങ്കിൽ ആത്മജ്ഞാനമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരവുണ്ടാവില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, സംസാരത്തിലേക്ക് വരില്ല, ജന്മ പരമ്പരകളുണ്ടാവില്ല. ഇതൊന്നുമില്ലാത്ത നിത്യാനന്ദത്തിൻ്റെ സുഖാനുഭൂതിയാണ് ഉപനിഷത്ത് നമുക്ക് വിളംബരം ചെയ്യുന്നത്. ഇത് ശുശ്രുമധീരാണാം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ധീരന്മാരിൽ നിന്നും. ഏ നസ്തത് വിചചക്ഷിരി, ആരാണോ അതിനെക്കുറിച്ച് ഏത് ആചാര്യന്മാരാണ് ഞങ്ങൾക്ക് വിദ്യയും അവിദ്യയുടെയും ഫലങ്ങൾ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്, ആത്മജ്ഞാനികളിൽ നിന്നും ഇത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനത്തെയുള്ളൊരു തിരിച്ചറിവാണ് ഉണ്ടാക്കി തരേണ്ടതെന്ന്. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ നേടേണ്ടതും ഈ തിരിച്ചറിവാണ്. വിദ്യ വേറെ, അവിദ്യ വേറെ. ഇന്ന് രണ്ടും ഒന്നാണെന്ന് മാത്രമല്ല അവിദ്യയെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ, അവിദ്യ വിദ്യയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് ഇന്ന് സംഭവിച്ച ദോഷം. അതുകൊണ്ട് ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, അഹങ്കാരം, ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മൾ നേടിയെടുക്കുന്നത്. പക്ഷേ വിദ്യ കൊണ്ട് നേടുന്നത് ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവ് ഉണ്ടാവില്ല. എന്താ വേണ്ടതെന്ന് നിശ്ചയിച്ചോളൂ നമുക്ക് കിട്ടുന്നിരിക്കുകയാണ്. നമ്മളെയും നമ്മുടെ കുട്ടികളെയും വിദ്യയാണോ പഠിപ്പിക്കേണ്ടത് അവിദ്യയാണോ? വിദ്യ പഠിപ്പിച്ച് അവിദ്യയാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി അവരിന് വളർന്നു വരുന്നത് കാമക്രോധാദികളായ അസഹിഷ്ണുതയുണ്ടാക്കുന്ന വികാരങ്ങളുടെ ഒരു വലിയ വളർച്ച മാത്രമാണ് നമ്മൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒന്ന് അമർച്ച ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്, അതിരുന്നോട്ടെ, അതിൽ കൂടി വിദ്യയിലേക്ക് എത്തണം എന്ന് ഈശ്വരപ്രാപകമായ വിദ്യയുടെ ഉപാസനാ വഴികൾ ഇവരിലേക്ക് കാണിച്ചു കൊടുക്കണം. ആ ഉപാസനാ മാർഗത്തിൽ കൂടി അവരെ ജ്ഞാനത്തിലെത്തും. ഈ ജ്ഞാനം ഈ പരബ്രഹ്മത്തിൻ്റെ ആത്മചൈതന്യത്തിൻ്റെ അറിവിൻ്റെ ഭക്ഷാത്കാരത്തിൽ ചെന്ന് കലാശിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. ഒരു ജോലി കിട്ടി ശമ്പളം വാങ്ങിച്ച് ഒരിടത്ത് ഇരുന്ന് ജീവിച്ചാൽ മാത്രം പോരാ, അത് ഉണ്ടും ഉറങ്ങുകയും കഴിയുന്ന മറ്റുള്ള ഇതര ജീവജാലങ്ങളെ പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യനെ അതിനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനേക്കാൾ കവിഞ്ഞ് ഒരു വ്യക്തിസത്തയുടെ വളർച്ച, ജ്ഞാന അന്വേഷണത്തിനുള്ള ഒരു ത്വര, വിദ്യ ഉപാസനയ്ക്കുള്ളൊരു മഹാത്മ്യം മനുഷ്യനുണ്ട്. അത് നമുക്ക് ചെറുപ്പം മുതലേ കുട്ടികളിലേക്ക് ഈ കുറേശ്ശെ കുറേശ്ശെ ഈ പാഠങ്ങൾ വളർത്തി വളർത്തി കൊണ്ടുവന്നാൽ അവൻ ഒരു നല്ല ആത്മജ്ഞാനമുള്ള ഏറ്റവും നല്ല മനീഷിയായി, ഏറ്റവും നല്ല കവിയായി, ഏറ്റവും ക്രാന്തദർശിയായ ഒരു വലിയ ശാസ്ത്രജ്ഞനായിട്ട് വളർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ശാസ്ത്രം ആത്മവിദ്യയുടെ ശാസ്ത്രം അഭ്യസിച്ചവനാണ്. അതിനെയാണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ശാസിക്കുന്നതാണ് ശാസ്ത്രം. ഈ ശാസ്ത്രമാണ് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. മറ്റത് വേണ്ടെന്നില്ല, അതാവാം, അതല്ല ഉപാസന, അതല്ല ലക്ഷ്യം എന്നവരെ ബോധ്യപ്പെടുത്തണം. ഈ ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, ഈശനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ആരാണ് ഈശൻ, എന്താണ് ഈശൻ്റെ കർത്തവ്യം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് വിദ്യ അവിദ്യ എന്നുള്ള രണ്ട് വഴികളിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. രണ്ടിൻ്റെയും ഗുണദോഷ വശങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾക്ക് വിദ്യയിലൂടെ, വിദ്യ ഉപാസനയിലൂടെ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച് ജീവിതം ധന്യമാക്കി മാറ്റണമെന്ന മഹനീയമായൊരു ഉപദേശമാണ് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഇനിയും തുടർന്ന് വരുന്ന ഓരോ മന്ത്രങ്ങളിലും ഈ വിദ്യയുടെയും അവിദ്യയുടെയും ഉപാസനാ വഴികൾ വിസ്തരിച്ച് നമുക്ക് ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.